ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു പി എസ് സി ഫൈറ്റർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലാസ്റ്റ് ഗ്രേഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുതീകരിക്കപ്പെട്ട ജില്ല പാലക്കാടാണ്. 2010 പാലക്കാട് വൈദ്യീകരിക്കപ്പെട്ടത് കേട്ടോ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ രക്തസാക്ഷി ദിനം എന്നാണ്? ഇന്ത്യയുടെ രക്തസാക്ഷി ദിനം ജനുവരി 30, അതായത് നമ്മുടെ മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ച ദിവസമാണ് ജനുവരി 30, അന്നാണ് ഇന്ത്യയുടെ രക്തസാക്ഷി ദിനം. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ലോക്സഭാ സ്പീക്കർ ആരാണ്? വനിതാ ലോക്സഭാ സ്പീക്കർ മീരാകുമാറാണ്. 15 ലോക്സഭയുടെ സ്പീക്കറായിരുന്നു മീരാകുമാർ. അന്തരീക്ഷത്തിൽ അടങ്ങിയ വാതകങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത്? അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ നൈട്രജൻ ആണുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, തെറ്റാൻ സാധ്യതയുള്ള ചോദ്യമാണ്. അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതൽ നൈട്രജനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി? ആദ്യത്തെ വനിതാ രാഷ്ട്രപതി പ്രതിഭ ദേവി സിംഗ് പാട്ടീൽ, അതായത് പ്രതിഭ പാട്ടീലാണ്. 12 രാഷ്ട്രപതിയാണ് അത്. 2008 ഒളിമ്പിക്സ്, നമുക്ക് പഴയതാട്ടോ, ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ഇത് ചിലപ്പോൾ ചോദിക്കും, ആദ്യ ഏഷ്യൻ ഗെയിംസ് നടന്നത് എന്നാണ്? 1951 ആദ്യ ഏഷ്യൻ ഗെയിംസ് നടന്നത്. എൻ്റെ പിതാവ് ഗുരുദത്ത് സോദി എന്നാണ് എപ്പോഴും ശ്രദ്ധിക്കുക. ഗുരുദത്ത് സോദി രസുൽ പൂക്കുറ്റിയുടെ നമുക്ക് നോക്കേണ്ട, അതൊക്കെ പഴയ ക്വസ്റ്റിനാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്, ഇത് റിപ്പീറ്റഡ് ആണ്, കേരളഗാന്ധി കെ കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ് കേട്ടോ. ഇത് നമ്മൾ നവോത്ഥാനത്തിലൊക്കെ ചോദിക്കാറുള്ള ക്വസ്റ്റിനാണ്, അപ്പോൾ നിങ്ങളത് നോട്ട് ചെയ്യാം. ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ ഇത് 1975 കേട്ടോ, ശ്രദ്ധിക്കുക. പിന്നെ കണക്കാണ്, ഈ കണക്കിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ 12 ഉത്തരം ഓപ്ഷൻ സി, അതായത് 4 ഉത്തരം. 13 320 ഉത്തരം. 15 ആണ് ഉത്തരം. 16 A 6 കിലോ. അപ്പോൾ നിങ്ങൾ കണക്ക് ചെയ്ത് നോക്കുക. ഞാനെന്തായാലും കണക്കിൻ്റെ വീഡിയോ വേറെ ചെയ്യാൻ സമയക്കുറവുണ്ട്, അതുകൊണ്ടാണ് ചെയ്യണത്. തൈറോയ്ഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന അസുഖം ഗോയിട്ടർ കേട്ടോ. അയോഡിൻ്റെ കുറവ് മുറാണ് ഗോയിട്ടർ ഉണ്ടാവണം. അപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥിയെ ബാധിക്കുന്നത് ഗോയിട്ടറാണ്. ഇത് ചിലപ്പോൾ ചോദിക്കും, 2019 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം പങ്കിട്ട വ്യക്തികളിൽ ഒരാൾ ഇന്ത്യക്കാരാണ്, അദ്ദേഹം ആരാണ്? വെങ്കട്ടരാമൻ രാമകൃഷ്ണൻ, അദ്ദേഹത്തിനെ കിട്ടിയട്ടോ. മനുഷ്യൻ ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ അമേരിക്കൻ ബഹിരാകാശ വാഹനമായ ഏതാന്ന് ചോദിക്കണേ, അപ്പോളോ രണ്ടാണ് കേട്ടോ വാഹനം, ശ്രദ്ധിക്കുക. നിശാന്തതയ്ക്ക് വഴിവെക്കുന്നത് വിറ്റാമിൻ എ, കണ്ണിന് ഉള്ള വിറ്റാമിനാണ് വിറ്റാമിൻ എ. വിറ്റാമിൻ സി പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ വിറ്റാമിൻ ഇ പറഞ്ഞത് മറ്റേ ഇതിന് കിട്ടണ കോഴിമുട്ടയിൽ നിന്ന് കിട്ടണതൊക്കെയാണ് വിറ്റാമിൻ ഇ. വിറ്റാമിൻ ബി എന്ന് പറയണത് തവിടിൽ നിന്ന് കിട്ടണതാണ്. ന്യൂമോണിയ രോഗം ബാധിക്കുന്നത് ശരീരത്തിലെ ഏതവയത്തിന് ചോദിച്ചിട്ട്, ശ്വാസകോശത്തിനാണ് ന്യൂമോണിയ ബാധിക്കുന്നത് കേട്ടോ. ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്തുന്ന ഉപകരണം സീസ്മോഗ്രാഫാണ് ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്തുന്നത്. സമുദ്രത്തിൻ്റെ ആഴമളക്കുന്ന ഉപകരണം, സമുദ്രത്തിൻ്റെ ആഴമളക്കുന്ന എക്കോ സൗണ്ടറാണ് കേട്ടോ. എക്കോ സൗണ്ടറാണ് സമുദ്രത്തിൻ്റെ ആഴം അളക്കുന്ന ഉപകരണം. ഇന്ത്യയുടെ ദേശീയഗാനം ആദ്യമായി ആരംഭിച്ചത് 1911 കൽക്കട്ട സമ്മേളനത്തിലാണ് കേട്ടോ. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടത് എന്നാണ്? 1984 ഒക്ടോബർ 31 ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടത്, അത് ശ്രദ്ധിക്കുക കേട്ടോ. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം ജനുവരി 26 തിരഞ്ഞെടുക്കാൻ കാരണം എന്താണെന്ന് ചോദിക്കണേ, ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യാണ്, ശ്രദ്ധിക്കുക നിങ്ങൾ. അതാ ഓപ്ഷൻ ബി ആണ്. 1930 ജനുവരി 26 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യമായി ആഘോഷിച്ചതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് നമ്മൾ ജനുവരി 26 തന്നെ, അതായത് 1930 ജനുവരി 26 ഇതാണ് കേട്ടോ. UNO ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ, UNO ഇപ്പോഴത്തെ ആൻ്റോണിയോ ഗുട്ടറസോ 9 കേട്ടോ. ബറാക് ഒബാമ അമേരിക്കൻ പ്രസിഡൻ്റ് തന്നത് പഴയതാണ്, നോക്കേണ്ട ആവശ്യമില്ല നമുക്ക്. ഗാന്ധിജി എഴുതിയ ആദ്യ പുസ്തകം, ഈ ചോദ്യം ഹിന്ദു സ്വരാജ്, ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ കേട്ടോ. ഗാന്ധിജി എഴുതിയ ആദ്യ പുസ്തകം ഹിന്ദു സ്വരാജാണ്. 1909 അദ്ദേഹം അത് രചിച്ചത്. പിന്നെ 31 ഉത്തരം 36, അതായത് ബി. പിന്നെ 32 ഉത്തരം ഓപ്ഷൻ ഡി 8 സെക്കൻഡ്. 33 ഓപ്ഷൻ ഡി. 34
പിന്നെ അടുത്തത് നോക്കട്ടെ, ഒരു മിനിറ്റ്. 34 ഓപ്ഷന് 720 ബഹിരാകാശത്തേക്ക് പറന്ന ആദ്യ വ്യക്തി യൂറി ഗഗാറിനാണ് ആദ്യമായിട്ട് ബഹിരാകാശത്ത് പറന്നത് നടന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി കപ്പൽ INS അരിഹന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി കപ്പൽ. പാലിൻ്റെ ശുദ്ധി അളക്കുന്നത് ഏതാ? ലാക്ടോമീറ്റർ. ശരീരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ശുദ്ധജല മത്സ്യം ഈൽ, ഇലക്ട്രിക് ഈൽ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ നമ്മൾ, അതാണ് സാധനം. മനുഷ്യൻ ആദ്യമായി കണ്ടെത്തിയ ഉപയോഗിച്ച ലോഹം ചെമ്പ്. മനുഷ്യത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 206. ഇത് ചിലപ്പോൾ ചോദിക്കും അക്ഷാസ്ഥി കൂടത്തിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്, അതങ്ങനൊരു വേറെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് മനുഷ്യത്തിലെ ആകെ അസ്ഥികളാണ് 206. അപ്പോൾ ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. അങ്ങനെ കഴിഞ്ഞ LDC ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്, ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. രക്തം ശുദ്ധീകരിക്കുന്ന ഒരു അവയവം, രക്തം ശുദ്ധീകരിക്കുന്നത് വൃക്കയിൽ വെച്ചാണ്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് പാൻക്രിയാസ്. APJ അബ്ദുൽ കലാം രചിച്ച പുസ്തകം ഏതാ? അഗ്നിച്ചിറകൾ. അത് നമുക്കറിയാമല്ലോ. പാൻക്രിയാസ് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന പാൻക്രിയാസ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ. അദ്ദേഹം തന്നെയാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയും അദ്ദേഹം തന്നെയാണ്. APJ അബ്ദുൽ കലാം രചിച്ച പുസ്തകം ഏതാന്ന് പറഞ്ഞു, നമ്മൾ പറഞ്ഞല്ലേ. ഓക്കെ, സ്വന്തം ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ മൗണ്ട് ബാറ്റൻ. ലോക്സഭയിൽ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം വഹിച്ച ആദ്യ മലയാളി, അത് CM സ്റ്റീഫനാണ് കേട്ടോ. ഇത് ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്, അതിനെ മൊട്ടിട്ട് വെച്ചിട്ടുണ്ട്, ഒന്നുകൂടെ നോക്കുക. ലോക്സഭയിൽ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം വഹിച്ച ആദ്യ മലയാളി CM സ്റ്റീഫൻ. ശീതസമരത്തിന് അന്ത്യം കുറിച്ച സംഭവങ്ങളിൽ ഒന്ന്, 1991 കേട്ടോ. ഹെലികോപ്റ്ററിൽ അപകടത്തിൽ മരണമെന്ന ആന്ധ്ര മുഖ്യമന്ത്രി YS രാജശേഖര റെഡ്ഡി. അത് വേണം. പിന്നെ ഭാരതത്തിലെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം പാകിസ്ഥാൻ്റെ ഉയർന്ന നിഷാൻ. ഇത് ഭാരതത്തിന് ഭാരതരത്നവും പാകിസ്ഥാൻ്റെ നിഷാൻ ഈ പാകിസ്ഥാനിൽ ലഭിച്ചത് ആരാകാൻ ചോദിക്കണത്? നമ്മുടെ മൊഹറാർജി ദേശായിക്കാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക, ചോദിക്കും. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന അനുശാസിക്കുന്ന വകുപ്പ് 44-ാമത്തെ വകുപ്പാണ്, നടപ്പിലാക്കിയത് ഗോവയിലാണ്. അതുകൂടി പഠിച്ചു നോക്കുക. ഇന്ദിരാഗാന്ധിയിലെ 1977 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയ ആരാണ്? രാജനാരായണനാണ്. രാജനാരായണനാണ് ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്തിയത് കേട്ടോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ WC ബാനർജിയാണോ? അല്ല, AO ഹ്യൂമാണ്. AO ഹ്യൂമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ. AO ഹ്യൂം മാറരുത്, ശ്രദ്ധിക്കുക കേട്ടോ. ഓപ്ഷൻ എ. ഇനി 2004 ക്വസ്റ്റ്യൻ, അന്ന് നമുക്ക് വേണ്ട. രണ്ടാം അശോകൻ എന്നറിയപ്പെടുന്ന ആരാ? കനിഷ്കൻ. രണ്ടാം അശോകൻ എന്നറിയപ്പെടുന്നത് കനിഷ്കനാണ്. കനിഷ്കൻ കുശാന വംശത്തിലെ രാജാവാണ്. കുശാന വംശത്തിലെ രാജാവാണ് കനിഷ്കൻ കേട്ടോ. പാകിസ്ഥാൻ്റെ ആദ്യ പ്രധാനമന്ത്രി. പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ലിയാഖത്ത് അലി ഖാനാണ്. ലിയാഖത്ത് അലി ഖാനാണ് പാകിസ്ഥാൻ്റെ ആദ്യ പ്രധാനമന്ത്രി. ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയത് 1911 കേട്ടോ, ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതിൽ രണ്ടാം അശോകൻ ഇമ്പോർട്ടൻ്റ് ആട്ടോ. കനിഷ്കൻ രണ്ടാം അശോകൻ കനിഷ്കൻ. ചന്ദ്രന് പരീക്ഷണത്തിന് ചുക്കാൻ പിടിച്ചത് ജി മാധവൻ നായർ. ചന്ദ്രൻ പരീക്ഷണത്തിന് ചുക്കാൻ പിടിച്ചത് ജി മാധവൻ നായരാണ്, ശ്രദ്ധിക്കുക. മുത്തച്ഛനും അച്ഛനും മകനും ഇന്ത്യയിലെ സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നു. അത് ജമ്മു കാശ്മീരാണ് കേട്ടോ. ജമ്മു കാശ്മീരാണ് അതിൻ്റെ ഉത്തരം, അത് ശ്രദ്ധിക്കുക. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്താ? 1950 ജനുവരി 26 കേട്ടോ. നിലവിൽ വന്ന് ശ്രദ്ധിക്കണം, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. 50 ജനുവരി 26 നിലവിൽ വന്നത് കേട്ടോ. അത് പാസ്സാക്കിയതാണ് 49 നവംബർ 26. നിലവിൽ വന്നത് 50 ജനുവരി 26. ഇന്ത്യയുടെ പാർലമെൻറ്റ് പൊതു തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ കോൺഗ്രസ്സിന് ലഭിച്ച, അത് നോക്കേണ്ടത് പഴയ ക്വസ്റ്റ്യനാണ്. ലോകത്തിൻ്റെ മേൽക്കൂര, അത് ചോദിക്കും. പാമീർ പീഠഭൂമിയാണ് ലോകത്തിൻ്റെ മേൽക്കൂര. ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏതാണ്? എവറസ്റ്റാണ്. സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്. അതിൻ്റെ വേറെ പേര് സാഗർമാത എന്നാണ്. ഉയരം 8848 മീറ്റർ എന്നാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്നത് പാക് കടലിടുക്ക്, അത് ശ്രദ്ധിക്കുക കേട്ടോ. ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്നത് പാക് കടലിടുക്ക്. ബെറിങ് കടലിടുക്ക് എന്താ നോക്കാം നമുക്ക്. പസഫിക്കിനെയും ആർട്ടിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന ബെറിങ് കടലിടുക്ക്.
മലാക്ക പറഞ്ഞ കടലിടുക്ക് പസഫിക്കിനെയും ഇന്ത്യൻ മഹാസമുദ്രത്തെയും വേർതിരിക്കുന്ന മലാക്ക കടലിടുക്ക് ജിബ്രാൾട്ടർ കടലിടുക്ക് മെഡിറ്ററേനിയൻ കടലിനെയും അറ്റ്ലാന്റിക് കടലിനെ സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്നു. ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഉത്തരായന രേഖയാണ്. ഉത്തരായന രേഖ. 5 മണിക്കൂർ രണ്ട് വിമാനം ഇറങ്ങുന്ന സമയം ലണ്ടനിലെ സമയം എത്രയാണ്? അത് നോക്കുക നിങ്ങൾ. അതിൻ്റെ ഉത്തരം 7:30 എന്നാണ്. കേരളസിംഹം പഴശ്ശിരാജ. സംഗീതത്തിന് നൽകുന്ന ലോകത്തിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരം ഗ്രാമി പുരസ്കാരമാണ് കേട്ടോ, ശ്രദ്ധിക്കുക. ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയത് പൊഖ്റാനിലാണ്. ഏഷ്യയിലെ സ്പ്രിൻ്റ് റാണി എന്നറിയപ്പെടുന്ന പി ടി ഉഷ ഗോൾഡൻ ഗേൾ പയ്യോളി എക്സ്പ്രസ് എന്നൊക്കെ അറിയപ്പെടുന്നു. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പേർ സംസാരിക്കുന്ന രണ്ടാമത്തെ ഭാഷ ബംഗാളി. ബംഗാളികളാണല്ലോ ഇവിടെ കൂടുതൽ, അപ്പോൾ നമ്മളത് വിചാരിച്ചാൽ മതി, അപ്പോൾ നമ്മൾ മാറിപ്പോവില്ല. ബംഗാളി കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന രണ്ടാമത്തെ ഭാഷ ബംഗാളിയാണ്. സമുദ്രതീരമില്ലാത്ത സംസ്ഥാനം ഏതാ? ബീഹാറല്ലേ. ബീഹാറാണ് സമുദ്രതീരമില്ലാത്തത്. നമുക്ക് കോസ്റ്റൽ സംസ്ഥാനങ്ങളൊന്ന് പഠിച്ചിരിക്കണം എന്തായാലും, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏഷ്യയിലെ സ്പ്രിൻ്റാണ് പറഞ്ഞു. ഓക്കെ. നർമ്മദ ബച്ചാവ് ആന്തോളൻ മേധാ പട്കർ. നർമ്മദ ബച്ചാവ് ആന്തോളൻ്റെ നേതാവ് മേധാ പട്കറാണ്. ഇപ്പോഴത്തെ രാജ്യസഭ, അത് പഴയ ക്വസ്റ്റ്യൻ കേട്ടോ. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡു. ഇത് ചിലപ്പോൾ നമുക്ക് തെറ്റാണ് ക്വസ്റ്റ്യാണ്, ശ്രദ്ധിക്കട്ടോ. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡു. ഓക്കെ. ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ആദ്യത്തെ നോബൽ പ്രൈസ് ടാഗോർ സാഹിത്യത്തിനാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യൻ ബിസ്മാർക്ക് എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. ഇന്ത്യയുടെ മിസൈൽ സാങ്കേതിക വിദ്യയുടെ പ്രതാവ് എ പി ജെ അബ്ദുൾ കലാം. ഇന്ത്യൻ മിസൈലിൻ്റെ മിസൈൽ വനിത എന്നറിയപ്പെടുന്നത് ടെസി തോമസ് ആണ്. ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്നത് വർഗീസ് കുര്യനാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് 1952. ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ജപ്പാനാണ്. മാധവിക്കുട്ടി എന്ന തൂലകനാമത്തിൽ ഇറങ്ങുന്നത് കമല സുരയ്യ. പിന്നെ ഇതിലിപ്പോൾ പിന്നെ എന്താ പറയുള്ളത്? ഇത് പഴയ വിഷയമാണ്. ഏകദിന ക്രിക്കറ്റിൽ സെഞ്ച്വറി നേടിയ സച്ചിൻ ആട്ടോ. അത് നമുക്ക് പഴയ ക്വസ്റ്റ്യനൊന്നും വേണ്ട. ഇത് ഞാൻ ചോദിക്കും, 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ്, ഇതെന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കണം. 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാന്ന് ചോദ്യം. ഫക്രീദി അലി അഹമ്മദ്. അപ്പോൾ നമ്മൾ ഫക്രു എന്ന് വിചാരിക്കുക. ജയസൂര്യയുടെ ഒരു സിനിമയിൽ അപ്പോൾ നമ്മൾ ഫക്രു എന്ന് വിചാരിച്ചാൽ നമ്മൾ മറക്കലേ അത്. 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് കേട്ടാ. അധ്യാപക ദിനത്തിനായി ആദരിച്ചിരുന്ന ആരുടെ എണ്ണം ചോദിച്ചിരിക്കണേ? അത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അല്ലേ, നമ്മുടെ പ്രസിഡൻറ്റ്. അദ്ദേഹത്തിൻ്റെ അധ്യാപക ദിനം 5 സെപ്റ്റംബർ മറക്കരുത്. അധ്യാപക ദിനം ആദരിച്ചിരിക്കണേ. യേശുവിൻ്റെ ജന്മസ്ഥലം ബത്ലഹേം. ജനഗണമനെ രചിച്ചത് ടാഗോറാണ്. കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയുന്നത് കൊൽക്കത്ത. പിന്നെ ക്യൂബ എന്താ, ലോകത്തിൻ്റെ പഞ്ചസാരക്കിണ്ണം പറഞ്ഞ ക്യൂബ. കേരളത്തിലെ തീവണ്ടി കോച്ച് ഫാക്ടറി കഞ്ചിക്കോട് കേട്ടോ. അതൊക്കെ പഴയതാണ്. ഓക്കെ. ഞാൻ ഗാന്ധിജി 1-ാം സമയത്ത് പങ്കെടുക്കത്തില്ല. കാരണം എന്താ? അദ്ദേഹം ഒന്ന് ജനിച്ചിരുന്നില്ല. കാരണം 1-ാം സമയം നടന്നത് എന്നാ 1857. ഗാന്ധിജി എന്നത് ജനിച്ച് 1869. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് കേട്ടോ. അറബിക്കടലിലെ റാണി കൊച്ചി. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത് കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്? അത് ലിബ്രാൻ കമ്മീഷനാട്ടോ. ബാബറി മസ്ജിദ് അതിനെക്കുറിച്ച് അന്വേഷിച്ച ലിബ്രാൻ കമ്മീഷൻ. കേരളത്തിൽ ക്ഷേത്രപ്രവേശനം പ്രഖ്യാപിച്ച ഭരണാധികാരി ആരാ? അത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. അപ്പോൾ അത് പ്രഖ്യാപിച്ചത് ശ്രീ ചിത്രതിരുനാളാണ്. ചിത്രതിരുനാൾ പറഞ്ഞ ഓപ്ഷൻ ഡി. കേരള പ്രവിധാനം 56 നവംബർ 1. പിന്നെ വെള്ളക്കാരൻ്റെ ശവകുടീരം എന്നറിയപ്പെടുന്ന ആഫ്രിക്കയിലെ ഗിനിയ തീരം. അപ്പോൾ ഗിനിയ തീരമാണ് വെള്ളക്കാരൻ്റെ ശവകുടീരം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. ഓക്കെ, അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. വീണ്ടും കാണാം.